ഹലോ, വെൽക്കം ബാക്ക് ടു അസ്മിസ് യമ്മി ഡീൽസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറുത്തരച്ച ബീഫ് കറിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ഞാൻ അത്യാവശ്യം വലിയൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ഇടുകയാണ്. അതൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 2 പിടി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടണം. ഒന്ന് വാടിക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 സവാളയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ വഴന്ന് കഴിയണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി വേണ്ടത് ഇടാവുള്ളൂ. അത് ആ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങ വറുക്കുമ്പോൾ ഒന്നിച്ച് വറുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. പിന്നെ എന്നിട്ട് ഓരോ കറിക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കണം. അപ്പം ഞാൻ അങ്ങനെ വറുത്തെടുത്ത് വെച്ചതാണ്. അത് ഞാൻ ഒന്നും കൂടെ പാനിലിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഒരു ഫ്രൈയിങ് പാനിലിട്ട ശേഷം അതും പിന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് വേണം അത് നല്ലപോലെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. പെരിഞ്ചീരകവും തേങ്ങയും കൂടെ നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കുക. സവാള അത്യാവശ്യം ഒന്ന് നല്ലപോലെ വഴന്നു കഴിഞ്ഞാൽ സൈഡിലൊക്കെ ആ വെളിച്ചെണ്ണ ഒന്ന് പൊങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഞാനൊരു 2 തക്കാളിയാണ് ഇടുന്നത്. അത്യാവശ്യം മീഡിയം സൈസുള്ള തക്കാളിയാണ്. അതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഇതുപോലെ തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു എണ്ണ പൊങ്ങുന്ന ആ ഒരു സമയം വരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് പൊടികൾ ആഡ് ചെയ്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂണും സാദാ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണുമാണ്. ഇതിട്ട് നല്ലപോലെ പൊടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം. ഇവിടെ ഞാനൊരു 3/4 കിലോയോളം വേവിച്ച ബീഫ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ലെമൺ ജ്യൂസും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ആ സവാളയും പൊടി ഒക്കെ ഇട്ട് ആ മിക്സിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മളുണ്ടോ എന്ന് നോക്കുക. കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. അത്യാവശ്യം ഒരു കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ച തേങ്ങയുണ്ടല്ലോ അതിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴും ലോ ഫ്ലെയിമിൽ കിടന്ന് ഒരു 10 മിനിറ്റ് കൂടെ അതിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇടുക. പിന്നെ അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, ഇതെല്ലാം ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ ഒരു ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ബീഫ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് തേങ്ങ നമ്മൾക്ക് നമ്മളെടുക്കുന്ന ആ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ തേങ്ങ വറുത്തരച്ചിടുക. ഒരുപാട് ഇട്ടാലും കറി വലിയ ടേസ്റ്റ് വരില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പിന്നെ പെരിഞ്ജീരകം മസ്റ്റാണ്. നമ്മൾ എന്തായാലും അത് ഇതിൽ ചേർക്കണം. നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ പെരിഞ്ജീരകം ചേർത്തിട്ട് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കി. ഈ കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.